നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, ഒരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിന്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മനോധൈര്യത്തെ കൂട്ടുപിടിച്ച് നാട്ടുകാരുടെയും പള്ളിക്കാരുടെയും പാലിയേറ്റീവ് കെയറിന്റെയും സംരക്ഷണയിൽ കഴിയുന്ന ഒരമ്മയുടെയും മകളുടെയും കരള ലയിപ്പിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ശമരിയന്റെ ഇന്നത്തെ യാത്ര. എന്റെ പേര് ഷിജി ജോഷി. ഞാൻ കുന്നുകര പഞ്ചായത്തിലെ 5-ാം വാർഡിലെ വാർഡ് മെമ്പറാണ്. എന്റെ വാർഡിൽ താമസിക്കുന്ന ഒരു സ്ത്രീയാണ് ദീപ രാജേഷ്. വളരെ വർഷങ്ങളായി രോഗത്തിന് അടിമയാണ്. ദീപയും ഒരു മകളും അടങ്ങുന്ന ഒരു കുടുംബമാണ് അവരുടേതാണ്. അവർ വാടകയ്ക്ക് വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്നതാണ്. ഭർത്താവിന്റെ യാതൊരു സംരക്ഷണമോ വീട്ടുകാരുടെ സംരക്ഷണമോ ഈ വ്യക്തിക്ക് കിട്ടുന്നില്ല. എല്ലാവിധ സംരക്ഷണവും അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് ദീപ. എന്നിരുന്നാലും ഒരു സംരക്ഷണവും ഈ കുട്ടിക്ക് ലഭിക്കുന്നില്ല. ഒറ്റയ്ക്ക് നിന്ന് വളരെ തന്റെ ഇടത്തോടുകൂടി രോഗത്തോട് മല്ലിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ദീപ. പത്തു വർഷം പിന്നിടുന്ന ദീപയുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞു ജനിച്ച് 6 വയസ്സായപ്പോഴാണ് ആശാരിപ്പണിക്കാരനായ ഭർത്താവ് ജോലിക്കായി വിദേശത്തേക്ക് പോകുന്നത്. ഈ അവസരത്തിലാണ് ഒരിരയെ തേടി തക്കം പാർത്തിരുന്ന പലവിധ രോഗങ്ങൾ ദീപയെ കീഴ്പ്പെടുത്തുന്നത്. എൻ്റെ മോൾക്ക് 6 വയസ്സുള്ളപ്പോഴാണ് രാഷ് ഗൾഫിൽ പോയത്. അവിടെ പോയി തന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഛർദിയും കഴുത്ത് വേദനയൊക്കെ ആയിട്ട് കുന്നുകര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് 2 പ്രാവശ്യം ചെന്ന് നോക്കിയപ്പോൾ BP ഹൈ. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്തു. അവിടെ നിന്ന് അൻവർ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് ഷെയ്ക്കുരി സാറിനെ കണ്ട്. അവിടെ നിന്ന് ഷെയ്ക്കുരി സാറ് എന്നോട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് ഞാൻ കിഡ്നി പേഷ്യൻ്റ് ആണെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്നുകിൽ ലൂർദി പോ അല്ലെങ്കിൽ BC പോകാൻ പറഞ്ഞു. രോഗത്തെക്കുറിച്ച് കേട്ടറിവ് പോലുമില്ലാതിരുന്ന ദീപ ഒരു സാധാരണ രോഗമാണ് തന്നെ പിടികൂടിയിരിക്കുന്നതെന്ന ലാഘവത്തോടെയാണ് തുടർ ചികിത്സയ്ക്കായി എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ എത്തുന്നത്. പിന്നീട്
അവിടെ വെച്ച് നടത്തിയ പരിശോധനകൾ വഴി ദീപയെ അലട്ടുന്ന രോഗം കിഡ്നി തകരാറാണെന്ന് അവിടുത്തെ ഡോക്ടേഴ്സ് സ്ഥിരീകരിച്ചു. എറണാകുളം ലിസി ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ ചെന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ കിഡ്നി പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് മരുന്ന് കഴിച്ച് കുറയ്ക്കാൻ ഉള്ള ഇതും ശ്രമം നടത്തി. പക്ഷെ അവിടെ ഞങ്ങൾക്ക് പൈസ ഒരുപാടായാലും കണ്ടെത്താൻ പറ്റിയില്ല. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഫിസ്റ്റുള ഇടാൻ പറഞ്ഞ്. ഫിസ്റ്റുള ഇടാനായിട്ട് ഞങ്ങൾ സർജനെ കാണാൻ ചെല്ലുമ്പോൾ അവർ പറയും ഇപ്പോൾ തനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല, അതുകൊണ്ട് ഫിസ്റ്റുള ഇടാപ്പ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് അവിടെ വച്ച് ഇന്ന് വയ്യായിക വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞ എറണാകുളം ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടറുണ്ട്, അങ്ങനെ ഡോക്ടർ സന്ദീഷ് അണേനെ പോയി കണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞ് ഫിസ്റ്റുള ഇടാൻ പറഞ്ഞു. അങ്ങനെ അവിടെ തന്നെ സർജനെ കണ്ട് ഞങ്ങൾ ഫിസ്റ്റുള ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫിസ്റ്റുള ശരിയാവാൻ ഒരു മാസം പിടിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മൂന്നാം ദിവസമാണ് ഞങ്ങൾ ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ 20 ഉണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങളെ അവിടെ തന്നെ വച്ച് കഴുത്തിൽ തുളച്ച് ഡയാലിസിസ് തുടങ്ങി. കഴുത്തിൽ ഡയാലിസിസ് 12 ചെയ്തു. അതിനുശേഷം അവിടുത്തെ നേഴ്സുമാരൊക്കെ കൂടി എന്നോടുള്ള പരിഗണനയുടെ പേരിൽ അവിടെ തന്നെ 8 കൈമേയും ചെയ്തു തന്നതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടത് ആലുവ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക്. പക്ഷെ അവിടെ ചെയ്യാനായിട്ട് വെയിൻ ശരിയായിട്ടില്ല. അതിന്റെ പേരിൽ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ LF ഹോസ്പിറ്റലിൽ വന്നു. അവിടെ വന്ന് ഡയാലിസിസ് തുടങ്ങി. മെയ് 15 3 തികയും. അകാലത്തിൽ പിടികൂടിയ രോഗത്തിന് മുമ്പിൽ തോറ്റുകൊടുക്കാൻ മനസ്സില്ല എന്ന ഒറ്റ വാശിയോടെ ഡയാലിസിസുമായി മുന്നോട്ടു പോകുന്ന ദീപയുടെ കിഡ്നി മാറ്റിവെക്കാനുള്ള ടെസ്റ്റുകൾ എറണാകുളം അമൃതയിൽ വച്ച് ഇതിനോടകം പൂർത്തീകരിച്ചിരിക്കുകയാണ്. കെടാവറിലൂടെ തനിക്കനുയോജ്യമായ കിഡ്നിക്കായി കാത്തിരിക്കുന്ന ദീപ ഇനി സർജറിക്കായുള്ള തുകയും കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഡയാലിസിസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞു കിഡ്നി മാറ്റിവെക്കാൻ ചെറുപ്പമായതുകൊണ്ട് മാറ്റിവെക്കാൻ കഴിയും, അപ്പം അതുകൊണ്ട് ഒരു ഡോണറെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മയുടെ തരാമെന്ന് പറഞ്ഞു. പിന്നെ അമ്മയുടെ നോക്കിയപ്പോൾ അമ്മയ്ക്ക് 65 അതുകൊണ്ട് അമ്മയുടെ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ ഹസ്ബൻഡ് തരാമെന്ന് പറഞ്ഞു. ഹസ്ബൻഡിന് ഷുഗറുണ്ട്. പിന്നെ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഹോസ്പിറ്റലിൽ കിടന്ന ഞങ്ങളുടെ കൊച്ചിൻ്റെ കാര്യം അവതാളത്തിലാവും.
പിന്നെ കൊച്ച് ഉള്ളതിന്റെ പേരിൽ ഞങ്ങൾ എനിക്ക് ജീവിച്ചിരിക്കണം. അതിന്റെ പേരിൽ ഞാൻ അമൃത ഹോസ്പിറ്റലില് എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞ കെടാവർ വഴി ടെസ്റ്റ് ചെയ്തിട്ടേക്കാം. ബി പോസിറ്റീവ് ആണ്. കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് മാറ്റി വയ്ക്കാനുള്ള ഇത് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾക്ക് സാമ്പത്തികം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 700,000 രൂപയോളം ഓപ്പറേഷത്തിന് മാത്രമാവും. പിന്നെ മറ്റുള്ള ചെലവുകളൊക്കെ കൂടി 10-15 ലക്ഷം രൂപയോളം ആവും. അത് കണ്ടെത്താൻ ഒരു നിവൃത്തിയും ഇല്ല. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്തുകൊണ്ട് അത് കാരുണ്യ വഴിയാണ് ചെയ്യുന്നത്. അത് 3-ാമത്തെ ഘടവ് കിട്ടി. അത് 3 ലക്ഷം രൂപയിൽ 3-ാമത്തെ ഘടവ് കിട്ടി. പിന്നെ ജീവധാരയുടെ കൂപ്പണുണ്ട്. പിന്നെ മാസിൽ 750 രൂപ വച്ച് പള്ളിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ 2,000 രൂപയുടെ ബില്ല് കൊടുത്താൽ അവർ 2,000 രൂപ പാലറ്റ് ചെയ്യേണ്ട ആൾക്കാർ കൊണ്ടുതരും. അങ്ങനെയാണ് ഡയാലിസിസ് കഴിഞ്ഞു പോണത്. ഒരു ദുരന്തത്തിന്റെ തീവ്രതയിൽ ദീപയെ കീഴ്പ്പെടുത്തിയ ഈ രോഗം അമ്മയെയും മകളെയും ലോകത്തിൽ തനിച്ചാക്കിയപ്പോൾ എന്റെ ഈ മകൾക്കായി എനിക്കിനിയും ഒരുപാട് ജീവിക്കണമെന്ന ആഗ്രഹം വിങ്ങുന്ന ഹൃദയത്തോടെ പങ്കുവയ്ക്കുന്ന ഈ അമ്മയും മകളും ഇന്ന് ജീവിക്കുന്നത് സുമനസുകളുടെ നന്മയുടെ തണലിൻ കീഴിലാണ്. എൻ്റെ മോളുടെ കൂടെ എനിക്ക് ജീവിക്കണം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മോള് തനിച്ചായി പോകും. അപ്പം അതിൻ്റെ പേരിൽ എനിക്ക് കിഡ്നി മാറ്റിവെച്ചേ പറ്റൂ. അതിന് പറഞ്ഞാണ് എമൗണ്ട് എനിക്ക് കണ്ടെത്താൻ സാധിക്കില്ല. എൻ്റെ വീട്ടിൽ നിന്നോ രാജേഷിൻ്റെ വീട്ടിൽ നിന്നോ ഒന്നും സഹായിക്കാൻ കഴിവില്ലാത്ത വീടാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. 3 മാസം കഴിയുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങണം. നാട്ടുകാരുടെ സഹായത്താണ് ജീവിക്കണം. ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ എൻ്റെ വീട്ടുകാരോ ആരും ഇല്ലാത്ത ഒറ്റപ്പെട്ട ജീവിതമാണ് ഞാൻ എൻ്റെ മോളും.
എന്റെ പേര് ജോഷി. ഞാൻ ദീപയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ദീപേനെ ഇവിടെ കല്യാണം ചെയ്ത് കൊണ്ടുവന്ന കാലം തുടങ്ങി എനിക്ക് ദീപേനെ അറിയാം. അവര് ഭാര്യയും ഭർത്താവും വളരെ സൗഹൃദമായിട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നതാണ്. അതിന്റെ ഇടയ്ക്ക് ഭർത്താവ് ഗൾഫിലേക്ക് പോയി. അതിനുശേഷം ദീപയ്ക്ക് ഈ അസുഖം പിടിപെട്ട്, അസുഖം പിടിപെട്ടതിന് ശേഷം അവരൊരുമിച്ചൊക്കെ ജീവിച്ച് പോയി കണ്ടിരുന്നതാണ്, വളരെ സൗഹൃദമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഇടക്കാലം കൊണ്ട് എന്തോ അവരുടെ ജീവിതത്തിൽ ചില തകർച്ചകൾ സംഭവിച്ചു. ഹസ്ബൻഡ് ദീപേനെ ഉപേക്ഷിക്കുകയാണ് ചെയ്ത്. അങ്ങനെ വളരെ പിന്നീട് ദീപയുടെ ജീവിതം ഞങ്ങളൊക്കെ വിചാരിച്ചതോടുകൂടി അവസാനിച്ചു പോകുന്നാണ് വിചാരിച്ചത്. പക്ഷെ ദീപയ്ക്ക് എന്തോ ഒരു ദൈവം എന്തോ ശക്തി കൊടുത്ത പോലെ, ഒരു ആത്മധൈര്യം കിട്ടിയ പോലെ ഞങ്ങൾക്ക് തോന്നി. പിന്നീട് അവള് ഒറ്റയ്ക്ക് ഈ അസുഖത്തിന് പോരാനാണും അതോടൊപ്പം ജീവിക്കാനായിട്ട് കുട്ടി വളർത്താനായിട്ടുള്ള ധൈര്യം സംഭരിക്കും, അത് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പൊ ഞങ്ങളിലാവുന്ന സഹായങ്ങളൊക്കെ ഞങ്ങളും ചെയ്തു കൊടുത്തു. എങ്കിലും ഈ അസുഖത്തിന് ഒരുപാട് സാമ്പത്തിക ചെലവാവുന്ന അസുഖങ്ങളാണ്. അപ്പൊ അത് വേണ്ടി പണം കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയൊരു വിഷയം തന്നെയാണ്. അതിനുവേണ്ടി ദീപ ഇങ്ങനെ ഓരോരോ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതെങ്കിലും വിധത്തിൽ അവളെ ആരെങ്കിലും സഹായിച്ചാൽ അത് വളരെയധികം ഉപകാരത്തിലാവും. പിന്നെ ദീപ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, പണം കൊടുത്ത് സഹായിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ദീപ പഴയ ദീപയായിട്ട് തന്നെ തിരിച്ചു വരും എന്നുള്ള ഒരു ഉറപ്പും ഞങ്ങൾക്കുണ്ട്. അത്രയ്ക്കുള്ള ആത്മവിശ്വാസം ആ കുട്ടിക്കുണ്ട്. അതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇതൊരു സഹതാപത്തിന്റെ പേരിൽ മാത്രം സൗജന്യമായി കഴിഞ്ഞു വന്നിരുന്ന ഭവനത്തിൽ നിന്ന് ഈ ജൂൺ മാസം പടിയിറങ്ങേണ്ടി വരുന്നതോടെ കയറിക്കിടക്കാൻ കിടപ്പാടം പോലും ഇല്ലാതാകുന്ന ഈ അമ്മയും മകളും സർജറിക്കായി കണ്ടെത്തേണ്ടത് 15 ലക്ഷത്തോളം രൂപയാണ്. അറിയാവുന്ന കരങ്ങളുടെ അകമഴിഞ്ഞ സഹായത്തിന്റെ കീഴിൽ ഇതുവരെയുള്ള നാളുകൾ തള്ളി നീക്കിയ ഇവർക്ക് ഇനി നമ്മുടെ കൂടി കരുതലുകൾ ഉണ്ടെങ്കിലേ മുന്നോട്ട് ജീവിക്കാൻ കഴിയൂ. രോഗത്തോടൊപ്പം തന്റെ മകളെയും നെഞ്ചോട് ചേർത്ത് തെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഈ അമ്മയ്ക്ക് മകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനെങ്കിലും തന്റെ ജീവൻ നിലനിർത്തിയേ പറ്റൂ. അതിനായി നമുക്കിവിടെ വീണ്ടും ഒരുമിക്കാം. ഈ അമ്മയുടെ ആവലാതി കണ്ടില്ലെന്ന് നടിക്കാതെ ബാങ്ക് വഴി നിങ്ങളുടെ സഹായങ്ങൾ അയയ്ക്കാൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ചാലക്കുടി ബ്രാഞ്ച്. അക്കൗണ്ട് നമ്പർ 333-08-02-471. IFSC കോഡ് SBIN 000-3285. സ്വിഫ്റ്റ് കോഡ് SBIN IN BB 401. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ അഗസ്റ്റിൻ വള്ളൂരാൻ BC, കെയർ ഓഫ് ഡിവൈൻ മിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 0480270093. ഇമെയിൽ mail@goodnesstv
www.jyoshi.tv. സ്നേഹമുള്ളവരെ, വിറ്റ്നസ് ടി വിയിലെ സംരയാം പ്രോഗ്രാമിലൂടെ ഇതിനോടകം നിർധനരായ അനേകം രോഗികളെ നമുക്ക് സഹായിക്കാനായിട്ടും അവരെ തിരിച്ച് ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇതിന്റെ പിന്നിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും കരുതലും സഹായവും പ്രോത്സാഹവും എല്ലാം വളരെയധികം ഉണ്ട്. അതിന് ഞങ്ങൾ ഏറ്റവും നന്ദിയോടെ വിലമതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത നാളുകളിൽ നമ്മൾ കിഡ്നി രോഗിയായ സരീഷിനെ കാണുകയുണ്ടായി. 10 വർഷം മുമ്പ് അദ്ദേഹം കിഡ്നി രോഗം ബാധിച്ചൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി. ആ ശസ്ത്രക്രിയ വിജയമായിരുന്നെങ്കിലും കിഡ്നി പൂർണ്ണമായിട്ടും ശരീരം സ്വീകരിക്കാതെ വന്നപ്പോൾ അത് റിജക്ട് ചെയ്തതിന്റെ ഫലമായിട്ട് വീണ്ടും അദ്ദേഹത്തിന് ഡയാലിസിസ് നടത്തുവാനും ആ രോഗാവസ്ഥയിൽ ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹത്തിന്റെ രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു വീണ്ടെടുപ്പ് ലഭിക്കണമെങ്കിൽ രണ്ടാമതും അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റിവെക്കൽ നടത്തണം. ഓപ്പറേഷനും മറ്റു കാര്യങ്ങൾക്കെല്ലാം ഭീമമായ ഒരു തുക ചെലവാകും എന്ന് നമുക്കറിയാം. ഇദ്ദേഹത്തിന്റെ രോഗാവസ്ഥയെ മനസ്സിലാക്കി അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് നല്ല മനസ്സ് കാണിച്ച എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയും ദൈവകരങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ചേർത്തുവച്ച തുക 3,80,000 രൂപ, അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായിട്ടുള്ള ചെക്ക് ഇന്ന് അദ്ദേഹത്തിന്റെ അനുജൻ ജയനെ നമ്മൾ ഏൽപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, തുടർന്നും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൂടുതലായിട്ട് സജീഷിന് വേണം. അദ്ദേഹത്തിന്റെ കിഡ്നി രോഗാവസ്ഥ പൂർണ്ണമായി മാറണം. നിങ്ങൾ ഈ സഹോദരന് വേണ്ടി കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന്റെ അനുജനും കുടുംബാംഗങ്ങളും ഇവരോടെല്ലാം ഫിറ്റ്നസ് ടിവിയിലെ എല്ലാ പ്രേക്ഷകരും ചേർന്ന് നിൽക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം കൂടെ ഉണ്ടാകും എന്ന് ഞങ്ങൾ ഉറപ്പുകൊടുക്കുന്നു. നമ്മുടെ ഈ സഹോദരന്റെ ചികിത്സയ്ക്കായിട്ട് നിങ്ങൾ ചെയ്ത ആ നല്ല മനസ്സിനെ, സംഭാവനയെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയും നിങ്ങളെല്ലാവരെയും കർത്താവിന്റെ അൾത്താരയിൽ സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നല്ലവരായ ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്റെ ചേട്ടന്റെ ചികിത്സയ്ക്ക് സാമ്പത്തികമായും പ്രാർത്ഥനയിലൂടെ സഹായിച്ച എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രത്യേക നന്ദി അറിയിക്കുന്നു.